ഓക്കെ, ഹലോ എവ്രിബഡി. ഇന്ന് നമ്മൾ പോകാൻ പോണത് പൈക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴി 23 കിലോമീറ്റർ മാറിയ നമുക്ക് പൈക്കരയിലെത്താം. അല്ല, ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ 23 കിലോമീറ്റർ അല്ല, ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഗൂഡല്ലൂരേക്ക് പോകുമ്പോൾ 23 കിലോമീറ്റർ ആണുള്ളത്. എന്തായാലും നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഉള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് വരിക. നമ്മുടെ റൂട്ടെന്ന് പറയുന്നത് ഗൂഡല്ലൂർ ഊട്ടി റൂട്ടാണ്. അപ്പോൾ ഇവിടെ കാണാൻ മെയിനായിട്ടുള്ളത് ഒരു വാട്ടർഫോൾസ് ഉണ്ട്, ഒരു ഡാമുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ. ഡാമിൽ ഇപ്പോൾ എൻട്രി ഇല്ല, വാട്ടർഫോൾസിലേക്കാണ് എൻട്രി ഉള്ളത്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ബസ്സിന് വരുന്നവർക്കാണെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു 700 മീറ്റർ നടക്കാനുണ്ട്. തീർന്നേ മൊത്തം കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ട് ഇപ്പം നമ്മൾ നടന്ന് പൈക്കര വാട്ടർഫോൾസിൻ്റെ എൻട്രി. ഇപ്പം നമ്മൾ വാട്ടർഫോൾസിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. 10 രൂപയാണ് ഒരാളുടെ എൻട്രൻസ് ഫീ. എന്നിട്ട് വാട്ടർഫോൾസിലേക്ക് നടക്കുകയാണ്. 10 രൂപയാണ് ഒരാൾക്ക്. എന്നിട്ട് നടന്നു പോവാണ്. ആ ഇവിടുന്നുള്ള വ്യൂ നല്ലതാണ്. ഒരു മിനിറ്റ്. ഈ വെയിൽ കണ്ടിട്ട് ആരും ചൂടാണെന്നൊന്നും വിചാരിക്കണ്ട. എത്ര വെയിൽ അടിച്ചാലും ഇവിടെ നല്ല തണുപ്പാണ്. നമ്മുടെ കൈയൊക്കെ രാവിലെ മുതലേ മരവിച്ചിരിക്കുക. ഇപ്പോൾ താഴേക്ക് കുറേ ഇറങ്ങണം. ഇതുപോലത്തെ സ്റ്റെപ്സൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ ബാക്ക്ഡ്രോപ്പ് ആണോ എന്നറിയില്ല. ആ ഇതാണ് നമ്മൾ പറഞ്ഞ പൈക്കര ഫോൾസ്. ഇവിടെ കുളിക്കാനൊന്നും അനുവദിക്കില്ല. ജസ്റ്റ് നമുക്കിങ്ങനെ ഫോൾസിൻ്റെ വ്യൂ കണ്ടു പോകാനേ പറ്റുള്ളൂ. ബാത്തിങ് ഈസ് നോട്ട് അലൗഡ്. അറിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂസ് മാക്സിമം കിട്ടുന്ന എവിടെ നിന്നാന്ന് നോക്കട്ടെ. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് താഴേക്ക് കുറേ നടന്നിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പൈക്കര ഫോൾസിൻ്റെ ഒരു വ്യൂ ആണിത്. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നും. അല്ല, താഴോട്ട് പോയാൽ വേറെ വ്യൂസ് ഉണ്ട്. ഇതിങ്ങനെ ഒരു ലെയറായിട്ട് ഇങ്ങനെ കിടക്കുക. 2-3 ലെയറായിട്ടാണ് ഈ വെള്ളം വീഴുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ബാക്കി താഴോട്ട് നിന്ന് പോകും. ലെറ്റ്സ് വാച്ച്. അത് കണ്ടിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു ലെയറായിട്ട് ഇങ്ങനെ വെള്ളം കുറച്ച് വീഴുന്നതായിട്ട് നമുക്കിനെ കാണാം. അപ്പോൾ ഇതാണ് ഇതാണ് പൈക്കര ഫോൾസിൻ്റെ വ്യൂ. അത്ര ഭയങ്കര വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. രാവിലെ ഞങ്ങൾ കാത്തറിൻ ഫോൾസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലെങ്കിലും ഓൺ റൂട്ടാണ്. അപ്പോൾ നമ്മൾ കൂട്ടിയിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു 10 രൂപ മുടക്കി ഇത് കാണുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. കുളിക്കാനൊന്നും പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കുളിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവരൊന്നും അത് എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ എൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള ഈ വ്യൂ നല്ല രസമാണ്. ഇപ്പോൾ വെള്ളം ഒരുപാടുള്ള സമയമല്ല. അപ്പോൾ വെള്ളം നല്ലപോലുള്ള സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ. Yeah.